യെശയ്യാവിന്റെ പ്രവചന പുസ്തകം ബുക്ക് ഓഫ് യെശയ്യ 42:22. എന്നാൽ ഇത് മോഷ്ടിച്ചും കവർന്നും പോയിരിക്കുന്ന ഒരു ജനമാകുന്നു. ഇത് മോഷ്ടിച്ചും കവർന്നും പോയിരിക്കുന്ന ഒരു ജനമായിരിക്കുന്നു. അവരൊക്കെയും കുഴികളിൽ കുടുങ്ങിയും കാരാഗ്രഹങ്ങളിൽ അടയ്ക്കപ്പെട്ടും ഇരിക്കുന്നു. ഇത് മോഷ്ടിച്ചും കവർന്നും പോയിരിക്കുന്ന ഒരു ജനമാകുന്നു. അവരൊക്കെയും കുഴികളിൽ കുടുങ്ങിയും കാരാഗ്രഹങ്ങളിൽ അടയ്ക്കപ്പെട്ടും ഇരിക്കുന്നു. അവർ കവർച്ചയായി പോയി, ആരും വിടുവിക്കുന്നില്ല, ആരും വിടുവിക്കുന്നില്ല. അവർ കൊള്ളയായി പോയി, അവർ കൊള്ളയായി പോയി. മടക്കി തരിക എന്ന് ആരും പറയുന്നതുമില്ല. ശ്രദ്ധിച്ചേ, മടക്കി തരിക എന്ന് ആരും പറയുന്നുമില്ല. എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം കുഴികളിൽ കുടുങ്ങി, എല്ലാം കാരാഗ്രഹങ്ങളിൽ അടയ്ക്കപ്പെട്ടു, മടക്കി തരിക എന്ന് ഒരുത്തനും പറയുന്നില്ല. കാരണം മെന്റാലിറ്റി പോയില്ലേ. ഇപ്പൊ കഴിവില്ലാത്തവൻ ചിന്തിക്കുന്നത് ദൈവത്തിന്റെ ഹിതമായിരിക്കും. എല്ലാം നഷ്ടപ്പെട്ടത് ചിലർ ചിന്തിച്ചു കാണും, എൻ്റേതാണെങ്കിലും എനിക്ക് വരും, എൻ്റേതല്ലാത്തത് കൊണ്ട് വന്നില്ല, നിൻ്റേതായത് കൊണ്ടൊന്നും ഒരിക്കലും വരാൻ പോകുന്നില്ല. ഇനി അങ്ങനെയുള്ളതിനെ കഴിഞ്ഞ ഞായറാഴ്ച കേട്ടതുപോലെ ദൈവം നിനക്കൊരു അനുഗ്രഹം തരുമ്പോൾ അതിനു ചുറ്റും ചോക്ലേറ്റിൽ ഉറുമ്പ് പൊതിഞ്ഞതുപോലെ രാക്ഷസന്മാർ ചുറ്റിയിരിക്കുകയാണ്. അതും കൂടെ കളഞ്ഞിട്ട് നിനക്ക് തരണമെന്ന് പറഞ്ഞാൽ ഈ ആയുസ്സിൽ നടക്കത്തില്ല. ആ രാക്ഷസന്മാരെ ഓടിച്ചു കളയാനുള്ള ഉത്തരവാദിത്വം അത് ദൈവത്തിൻ്റെതല്ല, അത് നിൻ്റെതാണ്. നിന്റെ വാഗ്ദത്തത്തിൻ്റെ ചുറ്റും ആമേ രാക്ഷസന്മാർ അതിനെ നിനക്ക് തരാതെ പിടിക്കുമ്പോൾ ആ രാക്ഷസന്മാരെ ഓടിച്ചു കളയുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയല്ല, അത് നീ ആരാണെന്നറിയുമ്പോൾ നീ പറയും, ദൈവം എന്നോട് കൂടെയാണെങ്കിൽ, ദൈവം എന്നോട് കൂടെയാണെങ്കിൽ അവൻ പറഞ്ഞ പോലെ ഞാൻ അവരെ ഓടിച്ചു കളയും. നീ ഒറ്റയ്ക്കല്ല, ദൈവം നിന്റെ കൂടെയാണ്. യെസ്, യു ആർ നോട്ട് അലോൺ, ഗോഡ് ഈസ് വിത്ത് us. ഹേ, മൂന്ന് സ്റ്റേറ്റ്മെന്റ് ഞാൻ പറയാം. ഗോഡ് ഈസ് വിത്ത് us, ഗോഡ് ഈസ് ഫോർ us, ഗോഡ് ഈസ് ഇൻ us. ആരാണ് ഈ ക്രിസ്ത്യൻ? ക്രിസ്ത്യൻ എന്ന് പറയുന്നത് ക്രൈസ്റ്റിൻ. കാലേബ് പറഞ്ഞു, ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ, യേശു കർത്താവ് മരിക്കുന്നത് വരെ, 33.5 വർഷം ഈ ഭൂമിയിൽ ജീവിച്ച് മരിക്കുന്നത് വരെ, ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. മരിച്ചു കഴിഞ്ഞപ്പോൾ ക്രൈസ്റ്റ് ഈസ് ഇൻ us. കാലേബ് പറഞ്ഞു, ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ. ഇപ്പൊ ഞാൻ പറയാം, ദൈവം എന്നിലുണ്ടെങ്കിൽ. ഇതാണ് പുതിയ നിയമം, ഇതാണ് പുതിയ നിയമം. ദൈവം നമ്മോട് കൂടെയല്ല, ദൈവം നമ്മിലാണെന്ന് വിശ്വസിക്കുന്നവർ കൈകളടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. Not God is with us, not God is for us, God is in us. That's why you are a Christian. Christian means Christ in. Oh, Christ in. That's why you are a new creation. The old has gone. Behold, everything has become new. And your spirit, God's spirit is on one in His name. No more you are living. Christ. 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 Lives in me. ഇവിടെ എല്ലാവരും മതത്തിൻ്റെ പിറകെ ഓടുകയാണ്, ഡിനോമിനേഷനെ പിടിച്ചിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, യേശു കർത്താവ് വന്നത് മതം തരാനോ? യേശു കർത്താവ് വന്നത് നല്ലൊരു ഡിനോമിനേഷൻ തരാനല്ല, യേശു കർത്താവ് വന്നത് ജീവൻ തരുവാനാ. വിശുദ്ധ യോഹന്നാൻ 10:10 പറഞ്ഞു, ഞാൻ വന്നത് നിനക്ക് നല്ലൊരു ഡിനോമിനേഷനും ഒരു ചർച്ച് തരാനല്ല, ഞാൻ വന്നത് എൻ്റെ ജീവൻ നിനക്ക് തരുവാനാ. ഇന്ന് ആ ജീവനാണ് നിന്നിൽ വ്യാപരിക്കുന്നതെങ്കിൽ, നോ മോർ യു ആർ എ സ്ലേവ്, യു ആർ എ കിങ്. നീ ഒരു ദാസനല്ല, നീ ഒരു അടിമയല്ല, നീ ഒരു യജമാനനാണ്, നീ ഒരു രാജാവാണ്. യെസ്, ഹല്ലേലൂയ. സീ, ഒരു സിറ്റുവേഷനും ഒരു സാഹചര്യവും ഓട്ടോമാറ്റിക്കായി മാറത്തില്ല, നീ മാറ്റും. അത് മാറണമെങ്കിൽ ആദ്യം നീ മാറണം. Praise God. Praise God. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, മാനസിക രോഗം പിടിച്ച ഒരുത്തനെ സൈക്കാട്രിസ്റ്റിന് എടുത്തു കൊണ്ടുപോയാൽ പലപ്പോഴും ഡോക്ടർമാർ പറയുന്നത് ഈ സാഹചര്യം ഒന്ന് മാറണം. എവിടെ കൊണ്ടുപോകണം? വല്ല ഊട്ടിയോ കൊടൈക്കനാലോ ഒന്ന് കറങ്ങി വരണം. ഇല്ലെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യമൊക്കെ മാറാൻ വേണ്ടി അവനെ അമേരിക്കയിൽ കേൾക്കണം. ചിലവർ പറയുന്നത് ഇത് മാറണമെങ്കിൽ അവനെ പെണ്ണ് കെട്ടിക്കാൻ. അങ്ങനെ പെണ്ണ് കെട്ടി കുറേ തൊലഞ്ഞ കേസുകളുമുണ്ട്. ഇവൻ നന്നാകണമെങ്കിൽ പെണ്ണ് കെട്ടാൻ പറയുന്ന കേസുകളുണ്ട്. ആ പെൺകൊച്ചൻ്റെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കിയേ. കാരണം ഞാൻ കൗൺസിലിംഗ് ചെയ്യുന്ന കേസുകളായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇവൻ നന്നാകണമെങ്കിൽ സാഹചര്യം മാറ്റണം എന്ന് പറയാവുന്ന ഡോക്ടേഴ്സ് ഉണ്ട്.
ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല, നീ മാറിയാൽ സാഹചര്യം മാറും. ആമേൻ. സാഹചര്യം മാറിയാൽ നീ മാറത്തില്ല, നീ മാറിയാൽ. എന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ, യു ഹാവ് ടു ചേഞ്ച്. അങ്ങനെയാണെങ്കിൽ നമ്മളാണ് സാഹചര്യത്തെ മാറ്റുന്നത്. മനസ്സിലായോ? ഒരു പ്രിൻസ് മെന്റാലിറ്റി അകത്തുണ്ടെങ്കിൽ ഏത് സാഹചര്യം വന്നാലും നീ കുലുങ്ങത്തില്ല. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവൻ ഏവനുമല്ല. ആരാണെന്ന് ഞാൻ പറഞ്ഞു തരാം. എന്റെ വാക്ക് കേൾക്കുന്നവനുണ്ട്, എന്റെ വാക്ക് കേട്ട് അനുസരിക്കുന്നവനുണ്ട്. വാക്ക് കേൾക്കുന്നവൻ, അവൻ മണലിന്മേൽ വീട് പണിതവനാണ്. പക്ഷെ കേട്ട് അനുസരിക്കുന്നവൻ ആഴെ കുഴിച്ച് പാറമേൽ വീട് പണിയുന്നവനാണ്. മണലിലാണ് വീടിന്റെ ഫൗണ്ടേഷൻ എങ്കിൽ ചെറിയൊരു മഴയ്ക്കും ചെറിയൊരു കാറ്റിനും അത് തീരും, നിലംപതിക്കും. പക്ഷേ നീ വയൽ ചെയ്ത് നേരെ പാറയിലേക്കാണ് നിന്റെ ഫൗണ്ടേഷൻ എങ്കിൽ ഏത് സുനാമി വന്നാലും നീ നിൽക്കുകയാണ്. ഉലമാത സിയോൻ പർവ്വതം പോലെ നീ ജെളിഞ്ഞു നിൽക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ പ്രതികൂലങ്ങൾക്കോ സാഹചര്യങ്ങൾക്കോ ഒന്നും നിങ്ങളെ തളർത്താൻ കഴിയത്തില്ല. ഒരു പ്രതികൂലത്തിലും ഒരു സാഹചര്യത്തിലും നിങ്ങളെ തളർത്താൻ കഴിയത്തില്ല. But better you should have a kingly mentality, a prince mentality. അകത്തു രാജാവാണെങ്കിൽ നിന്റെ സംസാരത്തിൽ അതിന്റെ വിടുതലുണ്ട്, നിന്റെ നടപ്പിൽ അതിന്റെ വ്യത്യാസമുണ്ട്, നീ ചിരിക്കുമ്പോൾ അതിന്റെ വ്യത്യാസമുണ്ട്, നിന്റെ ഓരോ സ്റ്റേറ്റ്മെന്റിലും. ആമേൻ. നീ തമാശ പറയത്തില്ല, നീ കുറ്റം പറയാൻ നടക്കത്തില്ല. കാരണം നീ ഒരു വാക്ക് പറഞ്ഞാൽ അത് ഡിക്രിയാണ്, അതൊരു നിയമമാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നീ ഒരു വാക്ക് പറഞ്ഞാൽ that is not a mere statement, that became a decree, that became a law. കാരണം you are a king. രാജക്കന്മാർ തമാശ പറയാറില്ല, രാജക്കന്മാർ വെറുതെ പിച്ചിമ്പയും പറയാറില്ല, രാജക്കന്മാർ കുറ്റം പറഞ്ഞ് രസിക്കാറില്ല. രാജാക്കന്മാർ ഒരു വാക്ക് പറഞ്ഞാൽ അത് നിയമമാ. രാജക്കന്മാർ അല്ലാതെ രാജാവ് സംസാരിക്കുന്നു എന്നല്ല പറഞ്ഞത്, അത് വിളംബരമായി മാറും. രാജാവിന്റെ വിളംബരം. രാജാവ് വെറുതെ സ്റ്റേറ്റ്മെന്റ് പറയാറില്ല, പറഞ്ഞാൽ അത് സംഭവിക്കും. കാരണം ഹി ഈസ് എ കിംഗ്. 1 John 4:17. ന്യായവിധി ദിവസത്തിൽ നമുക്ക് ധൈര്യം ഉണ്ടാവാൻ തക്കവണ്ണം ഇതിനാൽ സ്നേഹം നമ്മോട് തികഞ്ഞിരിക്കുന്നു. അവൻ ഇരിക്കുന്നത് പോലെ, അവൻ ഇരിക്കുന്നത് പോലെ ഈ ലോകത്തിൽ നാമും ഇരിക്കുന്നു. സ്വർഗത്തിൽ പിതാവിന്റെ വലതുഭാഗത്ത് അവൻ ഇരിക്കുന്നത് പോലെ ഭൂമിയിൽ നീയുമായിരിക്കുന്നു. ദൈവം നമ്മെ കാണുന്ന പോലെ നമുക്ക് നമ്മെ കാണാൻ കൃപ ലഭിച്ചാൽ, പിതാവിന്റെ വലതുഭാഗത്ത് അടുത്ത സിംഹാസനത്തിൽ ആസന്നനായിരിക്കുന്ന പുത്രൻ താൻ രാജാവായി സ്വർഗത്തിൽ ഇരിക്കുന്നത് പോലെ ഭൂമിയിൽ നാം ആയിരിക്കുന്നു. മനസ്സിലായോ? നമ്മളെ കുറച്ച് കാണിക്കുന്നത് ഒന്ന്, ഇതുപോലെ കുറെ പിശാചികൾ പറയുന്നുണ്ട്. ഓരോ സമയത്തും തമ്പുരാൻ പറഞ്ഞു, ഗോ ആൻഡ് പൊസസ് ദ ലാൻഡ്, ഗോ ആൻഡ് പൊസസ് ദ ലാൻഡ്, ഗോ ആൻഡ് പൊസസ് ദ ലാൻഡ്. ചെല്ലുക, അത് കൈവശമാക്കുക, ചെല്ലുക, അത് കൈവശമാക്കുക. അല്ലാതെ വിട്ടിരുന്നോ മടി കൊടുന്നിട്ട് തരാന്ന് പറഞ്ഞിട്ടില്ല. 40 വർഷം ഇസ്രയേലിന് മന്ന പൊഴിച്ചു കൊടുത്തതുപോലെ ഇന്നും അനുഗ്രഹം മുഴുവനും മുകളിലേക്ക് നോക്കിയിട്ട് ഇപ്പൊ വീണെന്ന് പറഞ്ഞ് ചിന്തിച്ചിരിക്കല്ലേ. തമ്പുരാൻ കാണിച്ചു തരും, അത് നിന്റേതാണ്. അതുകൊണ്ടാണ് സിഗ്ലാഗ് നഷ്ടപ്പെട്ടപ്പോൾ ദാവീദ് ചോദിച്ചത്, ഇവനെ ഞാൻ പിന്തുടരണമോ? അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് മറുപടി എന്താ പറഞ്ഞത്? നീ പിന്തുടർന്നാൽ നിനക്ക് കൊള്ളാം, നീ പിടിക്കും, ഇല്ലെങ്കിൽ അവിടെ ഇരിക്കും. നിനക്ക് നഷ്ടപ്പെട്ടത് ഇതാ, എല്ലാം കുഴികളിൽ കുടുങ്ങിയും കാരാഗ്രഹങ്ങളിൽ അടയ്ക്കപ്പെട്ടും ഇരിക്കുന്നു. അതേ 42 യശയ്യാവ് 1 വാക്യം, എല്ലാവരും കുഴികളിൽ കുടുങ്ങിയും കുണ്ടറകളിൽ അടയ്ക്കപ്പെട്ടും ആരും വിടുവിക്കുന്നില്ല, മടക്കി തരിക എന്ന് ആരും പറയുന്നില്ല. ഇതാണ് ഇവിടുത്തെ സാഹചര്യം. ഈ ഒരു സാഹചര്യത്തിൽ യെശയ്യാവ് 42:1 പറഞ്ഞു, ഇതാ ഞാൻ താങ്ങുന്ന എന്റെ ദാസൻ, ഇതാ ഞാൻ ഒരുവനെ താങ്ങുന്നു, എന്റെ ഉള്ളം പ്രസാദിക്കുന്ന എന്റെ വൃതൻ. ആ തീർന്നില്ല. ഞാൻ എന്റെ ആത്മാവിനെ അവന്റെ മേൽ വെച്ചിരിക്കുന്നു, ഞാൻ എന്റെ ആത്മാവിനെ അവന്റെ മേൽ വെച്ചിരിക്കുന്നു. ആ ഇതാ ഈ സാഹചര്യത്തിൽ ആരും മടക്കി തരിക എന്ന് പറയുന്നില്ല.
ആരും വിടുവിക്കുന്നില്ല. ഈ സാഹചര്യത്തിൽ ഇതാ ഞാൻ ഒരുവനെ താങ്ങുന്നു. അതിന്റെ ആറാം വാക്യം, ഇതാ ഞാൻ ഒരുവനെ താങ്ങുന്നു, എന്റെ ആത്മാവിനെ മേൽ വെച്ചിരിക്കുന്നു. ആ കുരുട്ടുകണ്ണുകളെ തുറപ്പാനും ബദ്ധന്മാരെ കുണ്ടറയിൽ നിന്നും അന്ധകാരത്തിൽ ഇരിക്കുന്നവരെ കാരാഗ്രഹത്തിൽ നിന്നും വിടുവിപ്പാൻ. ഈ കുഴികളിൽ നിന്ന് ആരെയും വിടുവിക്കാതിരിക്കുമ്പോൾ ഇതാ ഞാൻ ഒരുവനെ താങ്ങി, എന്റെ ആത്മാവിനെ അവന്റെ മേൽ വെച്ചിരിക്കുന്നു. അവൻ കുണ്ടറകളിൽ നിന്ന് അവൻ വിടുവിക്കുവാൻ ഇതാ ഒരുവനെ ഞാൻ നീതിയോടെ വിളിച്ചിരിക്കുന്നു. ദൈവം നിന്നെ വിളിക്കുമ്പോൾ വെറും കയ്യോടെ അയക്കത്തില്ല. അവൻ താങ്ങുമ്പോൾ അവന്റെ ആത്മാവ് നിന്റെ മേൽ തന്നിട്ട് അവൻ നിന്നെയുള്ളോടാണ് കുണ്ടറകളിൽ നിന്ന് ജനത്തെ വിടുവിക്കുന്നത്. ആ പ്രിൻസ് മെന്റാലിറ്റി ലഭിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇതാ ഞാൻ ഒരുവനെ താങ്ങുന്നു, ഇതാ ഒരുവനെ ഞാൻ താങ്ങുന്നു, ഏ ഇതാ ഒരുവനെ ഞാൻ താങ്ങുന്നു, എന്റെ ആത്മാവിനെ ഞാൻ അവന്റെ മേൽ വെച്ചിരിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 21-ാം വാക്യത്തിൽ യേശു കർത്താവ് ശ്രാമ യോഹന്നാന്റെ കഴുക്കിൽ സ്നാനപ്പെട്ടു. 22-ാം വാക്യത്തിൽ യേശു കർത്താവ് കരയ്ക്ക് കയറി പ്രാർത്ഥിക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ സ്വർഗം തുറക്കുന്നു. ഇവനെന്റെ പ്രിയപുത്രൻ എന്നുള്ള ശബ്ദം യേശു കർത്താവ് കേൾക്കുന്നു. പ്രാവെന്ന ദേഹരൂപത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി യേശുവിന്റെ മേൽ ഇറങ്ങുന്നു. ഇതേ ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 23-ാം വാക്യത്തിൽ യേശു കർത്താവിന് പരിശുദ്ധ തുടങ്ങുമ്പോൾ അവൻ ഏകദേശം 30 വയസ്സ് പ്രായം എന്ന് എഴുതി. പരസ്യ ശുശ്രൂഷ തുടങ്ങുമ്പോൾ 30 വയസ്സ് പ്രായം. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ അവൻ ആത്മാവ് നിറഞ്ഞവനായി ആമേ പരിശുദ്ധാത്മാവനെ മരുഭൂമിയിലേക്ക് പരീക്ഷകനാൽ പരീക്ഷിക്കപ്പെടുവാൻ നടത്തി. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 13-ാം വാക്യത്തിൽ അവൻ പരീക്ഷകനാലുള്ള പരീക്ഷ തികച്ചു മടങ്ങി വന്നു. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 14-ാം വാക്യം ആ പരീക്ഷകനാലുള്ള പരീക്ഷ തികച്ച ശേഷം മടങ്ങി വന്നപ്പോൾ അവൻ ആത്മാവിന്റെ ശക്തിയോടെ മടങ്ങി വന്നു. അവന്റെ സ്തുതി മുഴുവനും തേജത്ത് പരന്നു. എന്ന് നിറവുകളെ ശക്തിയാക്കുന്ന ഒരു ദൈവമുണ്ട്, നിറവുകളെ ശക്തിയാക്കുന്ന ദൈവമുണ്ട്. ആമേൻ. ആത്മാവിന്റെ ആമേൻ നിറവിനെ അവൻ ആത്മാവിനെ ശക്തിയാക്കി മാറ്റി. അവന്റെ സ്തുതി ദേശത്തെങ്ങും തുറന്നു. അഭിഷേകം ഉള്ളവന്റെ ആമേൻ പേര് പ്രസിദ്ധമാകും. മനസ്സിലാക്കുന്ന മക്കളെ ദൈവത്തെ സ്തുതിക്കുന്നു. If you are anointed, you will become famous because this anointing makes you great, makes you great, makes you great, makes you great. Anointing brings famous. Anointing, 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 anointing. അവന്റെ പരിശുദ്ധം തുടക്കത്തിന് മുമ്പേ ആത്മാവിന്റെ നിറവുള്ള യേശു കർത്താവ് പരീക്ഷകനാൽ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഓരോ പ്രാവശ്യം നീ പരീക്ഷ കഴിഞ്ഞ് വരുമ്പോൾ ആത്മനിറവ് ആത്മശക്തിയാകും, ആത്മനിറവ് ആത്മശക്തിയാകും, ആത്മനിറവ് ആത്മശക്തിയായി മാറും. മനസ്സിലാക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇതുവരെ വരുന്ന നിനക്ക് നിറവാണെങ്കിൽ ഈ നിറവിനെ ശക്തിയാക്കി മാറ്റുവാൻ മരുഭൂമിയിലേക്ക് ഒറ്റയ്ക്ക് ദൈവം നിന്നെ ആക്കുമ്പോൾ ഈ ഒറ്റയ്ക്കുള്ള യുദ്ധത്തിൽ നിനക്കൊരു മടങ്ങി വരവുണ്ട്. ആ മടങ്ങി വരവിൽ ഈ ഒറ്റയ്ക്കല്ല ആത്മാവിന്റെ ഓരോ ടെസ്റ്റ് കഴിയുമ്പോഴേ നീ ഫേമസ് ആകത്തുള്ളൂ. പരീക്ഷകനാൽ പരീക്ഷയ്ക്കിടുമ്പോ നീ ഒറ്റയ്ക്കേ ഉള്ളൂ, ഒരു സമൂഹം നിന്റെ കൂടെ കാണത്തില്ല. പക്ഷെ മടങ്ങി വരുമ്പോൾ ഒരു സമൂഹം നിന്നെ കാത്തിരിക്കും. ശ്രദ്ധിച്ചു കേട്ടോ, പരീക്ഷ നീ അനുഭവിക്കുമ്പോൾ നീ ഒറ്റയ്ക്കാ. യേശു കർത്താവ് പരീക്ഷിക്കപ്പെടുമ്പോ പിശാചുക്കൾ മാത്രമാണ്, കാട്ടിലെ മൃഗങ്ങളും. താൻ ഒറ്റയ്ക്കായിരുന്നു, പക്ഷെ നീ മടങ്ങി വരുമ്പോൾ ഒരു സമൂഹം. ദൂതേറ്റെടുത്തോ. നിന്റെ പ്രയാസം ആർക്കും മനസ്സിലാകത്തില്ല, നിന്റെ പ്രശ്നത്തിന്റെ ഗൗരവം ആർക്കും മനസ്സിലാകത്തില്ല. നീയും കുടുംബവും ഒറ്റയ്ക്ക് അനുഭവിക്കുന്ന ആ പ്രയാസത്തിന്റെ മധ്യത്തിൽ നീ പുറത്തു വരുമ്പോൾ ഒരു സമൂഹം നിന്നെ ആമേ കാത്തിരിക്കുന്നെന്ന്. ദൂത് മാറ്റാ. ദൂതേറ്റെടുത്തോ. ആമേ. ഈ പരീക്ഷ കഴിഞ്ഞ് നീ പുറത്തു വരും. എന്നും പിശാചിനെ ഒതുക്കത്തില്ല. ഇത് ദൈവം അനുവദിച്ച പരീക്ഷയാ. യേശു കർത്താവിന്റെ ബുദ്ധിയിൽ ഉദിച്ച ഒരു സംഗതിയല്ല മരുഭൂമിയിലേക്കുള്ള ഈ പരീക്ഷ. ആത്മാവ് അവനെ നയിച്ചതാ. പരിശുദ്ധാത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. ആത്മാവിലാണ് നീ നയിക്കപ്പെടുന്നതെങ്കിൽ നിനക്കൊരു മടങ്ങിവരവുണ്ട്, നിനക്കൊരു മടങ്ങിവരവുണ്ട്, നിനക്കൊരു മടങ്ങിവരവുണ്ട്, നിനക്കൊരു മടങ്ങിവരവുണ്ട്, നിനക്കൊരു മടങ്ങിവരവ്. അവന്റെ സ്തുതി ദേശത്തെങ്ങും പരന്നു. ആ പരീക്ഷ കഴിഞ്ഞപ്പോ നിങ്ങൾ സംഭവിച്ചറിഞ്ഞോ, പരീക്ഷയിൽ പരീക്ഷിക്കപ്പെട്ടതിന് ശേഷം പിന്നെ യേശു കർത്താവ് അടുത്ത 3.5 വർഷം ഇരുന്നിട്ടില്ല. ഇനി ഒരു പരീക്ഷ വന്നാൽ എന്നാ? ആ പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ യേശു കർത്താവ്
വെള്ളത്തിലൂടെ നടന്നതും വെള്ളത്തെ വീഞ്ഞാക്കിയതും എന്നല്ല എൻ്റെ വിഷയം. മരിച്ചവനോട് സംസാരിച്ചപ്പോൾ, ഇതിന് മുമ്പേ സംസാരിച്ചപ്പോൾ പലരും കളിയാക്കി. ആത്മാഭിഷേകം പ്രാപിച്ചവൻ മരിച്ചോട് സംസാരിച്ചാൽ മരിച്ചവൻ എഴുന്നേറ്റ് തിരിച്ചു സംസാരിക്കും. നിന്റെ പേരിൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ നിറവ് നീ പ്രാപിച്ചത് ചെറുത ലൈൻ പട്ടത്തിൽ മരിച്ച ചെറുകരെ കൊണ്ടുപോകുന്ന സമയത്ത് മഞ്ചത്തോട് ചേർന്നൊന്ന് സംസാരിച്ച ഏച്ചു കർത്താവിനെ കളിയാക്കിയ പൊട്ടന്മാർക്ക് മറുപടിയായിട്ട് അവർ നോക്കിയപ്പോൾ ശവമഞ്ചത്തിൽ എഴുന്നേറ്റിരുന്ന് ഏച്ചു കർത്താവിനോട് തിരിച്ചു സംസാരിക്കുന്ന ആ ശവത്തെ നീ എന്തു പറയും? അവൻ മരത്തോട് സംസാരിച്ചു, മീനിനോട് സംസാരിച്ചു, അപ്പത്തോട് സംസാരിച്ചു, വെള്ളത്തോട് സംസാരിച്ചു. നീ ചിന്തിക്കുന്ന പോലെ സൈലന്റ് അല്ല, ആത്മാഭിഷേകം പ്രാപിച്ചാൽ വയലന്റ്. ഇളക്കി മറിക്കുന്ന ഈ പട്ടണത്തെ ഇളക്കി മറിക്കുന്നു യേശുപരനാമത്തിൽ. അതുകൊണ്ടാണ് ഇപ്പൊ മനസ്സിലായോ അപ്പോസ്തലന്മാരെ കുറിച്ച് പറഞ്ഞത്? ഈ അപ്പോസ്തലന്മാരെ കുറിച്ച് ബൈബിളിൽ എഴുതിയിരിക്കുക, ലോകത്തെ കീഴ്മേൽ മറിക്കുന്നവർ ഇവിടെയും എത്തിയെന്ന്. നിന്റെ പേരതായിരിക്കട്ടെ, നിന്റെ പേരതായിരിക്കട്ടെ. എറണാകുളത്തെയും തൃശ്ശൂരിനെയും ആലപ്പുഴയും തിരുവനന്തപുരത്തെയും പാലക്കാടിനെയും മലപ്പുറത്തെയും ഇടുക്കിയെയും ആമേ കീഴ്മേൽ മറിക്കുന്ന, ആമേ കണ്ണൂരിനെയും കോഴിക്കോടിനെയും കീഴ്മേൽ മറിക്കുന്ന, മലപ്പുറത്തെ കീഴ്മേൽ മറിക്കുന്ന, ആമേ ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റുകളെയും കീഴ്മേൽ മറിക്കുന്നവൾ ഇവിടെ വന്നിട്ടുണ്ട്. ആമേൻ. അവൻ ഇവിടെ വന്നിട്ടുണ്ട്. അതായിരിക്കട്ടെ നിന്റെ പേര്, അതായിരിക്കട്ടെ നിന്റെ പേര്. അതാ പറഞ്ഞത്, ആയിരം വർഷം കഴുത ജീവിക്കുന്ന പോലെ കരഞ്ഞ് പെരണമേ തായോ തായോ എന്ന് പറഞ്ഞ് അമ്മ തായി എന്ന് പറയുന്ന ഭിക്ഷക്കാരനെ പോലെ ജീവിക്കാതെ സിംഹത്തെ പോലെ രാജാവായി ഗർജിക്ക് യേശുവിന് നാമത്തിൽ. രണ്ട് ഓപ്ഷനാണ് നിന്റെ മുന്നിൽ, ഒന്നുമില്ലെങ്കിൽ ആമേ കഴുതയുടെ പോലെ ഭിക്ഷ, ആമേൻ, ഇല്ലെങ്കിൽ രാജാവിനെ പോലെ കൽപ്പന. ഇന്ന് അത് മനസ്സിലാക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെയാണ് നിന്റെ സ്റ്റാൻഡേർഡ്. ആമേൻ. നീ ചിന്തിക്കുന്ന രാജാവിന്റെ, നീ സംസാരിക്കുന്ന രാജാവിന്റെ, ആമേൻ, നിന്റെ ഇടപെടലുകൾ രാജാവിൻ്റെതാണ്. എല്ലാ മേഖലകളിലും ആ ചൊവ കാണണം. വിളിച്ച വിളിയുടെ ലോ പ്രൊഫൈൽ ജീവിക്കല്ലേ, വിളിച്ചതിന്റെ സ്റ്റാൻഡേർഡിന്റെ താഴെയല്ല, സ്റ്റാൻഡേർഡിന്റെ മുകളിൽ ജീവിക്കുക. വിളിച്ച സ്റ്റാൻഡേർഡിന്റെ മുകളിൽ ജീവിക്കുക. അതിന് നിനക്ക് ഒരു അന്തസ്സുണ്ട്. മറ്റുള്ളവര് അവരും വിശ്വാസികളല്ലേ, അവര് ചെയ്യുന്ന പോലെ, അവര് ചെയ്യുന്ന പോലെ നിനക്ക് ചെയ്യാൻ പറ്റത്തില്ല. അവര് വിളിച്ചു, നിന്നെ തെരഞ്ഞെടുത്തു. അവരെ വിളിച്ചു, നിന്നെ തെരഞ്ഞെടുത്തു. വിളിച്ചതും തെരഞ്ഞെടുപ്പും രണ്ടും രണ്ടാ. തെരഞ്ഞെടുക്കപ്പെട്ടവരാ മാവല സാഹിബിൽ, വിളിക്കപ്പെട്ടവർ പുറത്താ. പക്ഷെ ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ടവരാണെന്ന് ഉറപ്പുള്ളവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. നീ വിളിക്കപ്പെട്ട കൂട്ടത്തിലല്ല, നീ തെരഞ്ഞെടുക്കപ്പെട്ട കൂട്ടത്തിലാ.